ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ, നമ്മുടെ എല്ലാത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ടാവണം. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന കൊച്ചു പ്രോപ്പർട്ടീസ് ആയാലും, ഇപ്പോൾ ലാലിൻ്റെ കയ്യിലൊരു വാച്ച്, എന്തിനെ പറഞ്ഞ ഒരു കഥയുണ്ടാവും. അത് നമ്മൾ ആലോചിച്ചാൽ മാത്രം ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരാളിനെ പരിചയപ്പെട്ട് ആ മുഹൂർത്തങ്ങൾക്കെല്ലാം നമുക്ക് സൂക്ഷിക്കാൻ ഒരു കഥയും സംഭവം ഉണ്ടാവും. ഇപ്പോൾ ലാല് അന്ന് അഭിനയിച്ച കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള സിനിമ, അതിൽ അത് ഡയറക്റ്റ് ചെയ്ത് ഭരതേട്ടൻ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല, അതിൽ അഭിനയിച്ച കൊടിയേറ്റം ഗോപിച്ചേട്ടൻ നമ്മുടെ ഇല്ല, വിദ്യാമ്മ നമ്മുടെ ഇല്ല, ഇവരെ കുറിച്ച് എന്താണ് ഇപ്പം ലാലിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്? കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രം ആ സമയത്ത് വളരെ ട്രെൻഡ് സെറ്ററായിരുന്നു. സാധാരണ സിനിമയിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചൊരു സിനിമയാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഭരതൻ്റെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ ആദ്യം അഭിനയിക്കുന്നത് കാറ്റത്തെ കിളിക്കൂട്ടിലാണ്. അത് എൻ്റെ പ്രിയ സുഹൃത്ത് ടി ദാമോദരനാണ് അത് എഴുതുന്നത്. ഞാനതിൻ്റെ ലൊക്കേഷനിൽ രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ടായിരുന്നു. ഭരതൻ്റെ പല ചിത്രങ്ങളുടെയും ലൊക്കേഷനിൽ, ഞാൻ എഴുതാത്ത പടങ്ങളുടെ ലൊക്കേഷനിൽ ഞാൻ പോകാറുണ്ട്. കാരണം അത് എൻ്റെ കൂടി ഒരു ചിത്രമായിട്ട് എപ്പോഴും കഴുതാറുണ്ട്, ഭരതനും ഞാനും തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്ത്. കാറ്റത്തെ കിളിക്കൂടിനെ സംബന്ധിച്ചോളം വ്യക്തിപരമായ നിലയിൽ എനിക്ക് വൈകാരികമായൊരു അടുപ്പം കൂടി ഉള്ളത് നെടുമുടി വേണുവിൻ്റെ കഥയാണത്. വേണു ഈ കഥ എന്നോടാണ് ആദ്യം പറയുന്നത്. ഞാനാണ് അത് ഒരു ഒരു കഥയുടെ രൂപത്തിൽ ഭരതനോട് പറയുന്നതും, ഭരതൻ അതിൽ എക്സൈറ്റഡ് ആയിട്ടാണ് ഗൃഹലക്ഷ്മിക്കാരുടെ അടുത്ത് കഥ പറയുന്നത്. അങ്ങനെയാണത് തിരക്കഥയായി സിനിമയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ഓരോ നിമിഷവും ഓരോ കഥാപാത്രവും എനിക്കൂടെ പരിചിതങ്ങളാണ്. കാരണം അത് ആദ്യം പ്രകാശിപ്പിക്കപ്പെട്ടത് എൻ്റെ മുമ്പിലും, ഞാൻ പ്രകാശിപ്പിച്ചിടത്തു നിന്ന് ഭരതൻ ഏറ്റെടുത്ത് ദാമോദര മാഷുമായി ചേർന്ന് അതിനെ നിവർത്തിക്കുമായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗോപിയും ശ്രീവിദ്യയും മോഹൻലാലും തന്നെയാണ് ആ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പകർന്നാടുന്ന സമയത്ത് പലപ്പോഴും ലാൽ വളരെ അനായാസമായും വളരെ നാച്ചുറലായിട്ടും ആ കഥാപാത്രമായിട്ട് മാറുന്നത് കൗതുകത്തോടെ ഞാൻ നോക്കിക്കണ്ടിരുന്നു. ഭരതനോട് ഞാൻ ആര്യനിലെ കഥയാണ് ആദ്യം പറഞ്ഞത്. ഭരതൻ സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ താടി ഒഴിഞ്ഞ് തലവെട്ടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മാഷേ ഈ ആൾക്കൂട്ടം രാഷ്ട്രീയം പടക്കം പൊട്ടിക്കുന്നത് പോലെയുള്ള ചില ഡയലോഗുകൾ, ഇതൊന്നും എൻ്റെ ടേസ്റ്റിന് ചേർന്നതല്ല. ചെറിയൊരു വീട്, ചെറിയൊരു സംഭവം, മനുഷ്യൻ്റെ മനസ്സ്, അതിനകത്ത് മനുഷ്യന് തെറ്റുന്ന അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ചില ഭാഗങ്ങൾ ടച്ച് ചെയ്യുക, അതാണ് എനിക്ക് പറ്റിയ ഇതിവൃത്തം. അതുപോലെയുള്ള കഥകളാണ് എനിക്കിഷ്ടം. ആ നിലയിൽ ആ കഥ ഞാൻ ഭരതൻ്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കുകയാണ്. കാറ്റത്തെ കിളിക്കൂട് ഭരതേട്ടൻ്റെ പടമായിരുന്നു. ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. അന്നാണ് മോഹൻലാലിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് മോഹൻലാൽ വില്ലനായിട്ട് വന്നു, കുറേ ക്യാരക്ടർ റോൾസ്, വില്ലൻ റോൾസ് എല്ലാം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇയാളുടെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറിച്ച് വലിയ അഭിപ്രായമായിരുന്നു. അപ്പോൾ ഇത് നെടുമുടി വേണുവാണ് ഭരതേട്ടനോട് പറഞ്ഞത്, ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന നടനുണ്ട്, പുള്ളി വളരെ ടാലൻറ്റഡാണ്. അങ്ങനെ ഭരതേട്ടനത് താല്പര്യം തോന്നി, അങ്ങനെ കാറ്റത്തെക്കിളിക്കൂടിൽ ഞങ്ങൾ കാസ്റ്റ് ചെയ്തു. കോഴിക്കോട് മഹാറാണി ഹോട്ടലിലെ ഏതോ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഞാൻ ചെല്ലുകയും അവിടെ മുറിയിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ വളരെ കാഷ്വലായിട്ട് ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റുള്ള മുറിയുടെ വാതിക്കൽ മോഹൻലാൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ അന്ന് പത്രമാസികളിലും സിനിമയിലൊക്കെ കണ്ടുള്ള ഒരു മുഖം കൊണ്ടത് മോഹൻലാലാണെന്നുള്ളത് മനസ്സിലായി. ഷാമനിഷ എന്നെ തിരിച്ചറിഞ്ഞോളൊന്നുമില്ല. ഇന്നത്തെ പോലെ ചാനലുകളിലൂടെയൊന്നും നമ്മുടെ ഒരു പ്രത്യക്ഷ സാന്നിധ്യം ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്നെ തിരിച്ചറിയാനിടയില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ സഹജമായ സങ്കോചം പോലെ ഞാൻ ഒഴിഞ്ഞു മാറി നിന്നപ്പോൾ പുള്ളി വളരെ കൂളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അദ്ദേഹം സത്യത്തിൽ മറ്റേ ഊട്ടിയിൽ വെച്ചായിരുന്നു തേനുംപേമ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഈ ചിത്രത്തിലേക്ക് അദ്ദേഹം വന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം അഭിനയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തങ്ങി നിന്നിരുന്ന ഒരു രംഗത്തിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ആ കഥാപാത്രം പറഞ്ഞ ഒരു ഡയലോഗ് എൻ്റെ അടുത്തേക്ക് വന്ന് ആ ഡയലോഗ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഞാനുമായുള്ള ഒരു സൗഹൃദത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു സ്വാഗതവാക്യം എന്ന് പറയുന്നത് അതൊരു വളരെ എന്താ പറയുക പെക്യൂലിയറായ ഒരു പരിചയപ്പെടുത്തലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളുടെ സഹജമായ കണ്ണുകളെ അല്പം ഒന്ന് ഇറുക്കി ആ കവളൊന്ന് തുടിപ്പിച്ചിട്ടുള്ള ലജ്ജയും സങ്കോചവും നിറഞ്ഞു നിൽക്കുന്ന എന്നാൽ പ്രസാദമധുരമായ ഒരു ചിരിയോടെ മുമ്പിൽ തല അല്പം ചരിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള അടുപ്പമുള്ള ഒരാളെന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യാനും റേഡിയേറ്റ് ചെയ്യാനും കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു മോഹൻലാൽ മനസ്സുകൊണ്ട് അടുപ്പം തോന്നുന്നവരുടെ ഇടയിലേക്ക് വളരെ ആഴത്തിൽ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വ പ്രസാദം കൊണ്ടാണെന്നാണ്. ലാൽ ആ ചിത്രത്തിൽ നന്നായി അഭിനയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഭരതൻ പറഞ്ഞ പോലെ ആ ചിത്രത്തിൽ ദീർഘിച്ച സംഭാഷണങ്ങളില്ല, കത്തിശണ്ടകളില്ല, മുഷ്ടിയുദ്ധമില്ല. സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ സാധാരണ വികാരങ്ങളെ വളരെ അയത്ന ലളിതമായി അനായാസേന കൈകാര്യം ചെയ്തു ലാൽ എന്നുള്ളതാണ് ലാൽ എന്ന നടൻ്റെ പ്രത്യേകത.
ഞാൻ ഡബ്ബിങ് സമയത്തൊരു കാര്യം ആലോചിക്കുന്നത്, പുള്ളി പെട്ടെന്ന് വന്ന പുള്ളി ആദ്യം ഭരതേട്ടനൊക്കെ വളരെ ഡിസ്റ്റൻസിലൊരു വളരെ റെസ്പെക്റ്റോടുകൂടി ഒരു സീനിയർ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കണ്ടിരുന്നെങ്കിലും പിന്നെ പുള്ളിയുടെ തമാശ ഇത് കണ്ടൊരു വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറായി, വളരെയധികം ഫ്രീഡം എടുക്കാനെല്ലാം പുള്ളിക്ക് അതെല്ലാവരുമായിട്ടും പുള്ളിക്ക് ഒരു ഫ്രീഡം എടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിന് ഡബ്ബിങ് സമയത്ത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഡബ്ബിങ് വളരെ ലേറ്റായിട്ടാണ്, ഇപ്പോൾ ഭരതേട്ടനോ അവിടുന്ന് ഡബ്ബിങ് റൂമിൽ ഫ്ലോറിൽ ഇരുന്നു കുറച്ച് നേരം, ഭരതേട്ടന് വളരെ ടയർഡായിട്ട് കിടന്നു. ഉടനെ മോഹൻലാൽ ഓടി ഡബ്ബ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഓടി വന്ന് പുള്ളിനായിട്ട് താങ്ങിയിട്ട് മഴ, ഭരതേട്ടൻ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ നമുക്കിത് ഫിനിഷ് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള പുള്ളി എല്ലാവരെയും ഒരു എന്തൂസിയാസ്റ്റിക് ആക്കി എല്ലാവരും ഒന്ന് എല്ലാവരുടെയും സ്പിരിറ്റ് ഒന്ന് റേസ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഒരു കഴിവായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലും ഞങ്ങൾ ഭരത് ഗോപിയെക്കുറിച്ച് ഞാൻ എഴുതുന്ന ഒരു പുസ്തകത്തിന് ആമുഖ കുറിപ്പ് എഴുതുന്നത് മോഹൻലാലാണ്. അത് ഞാനങ്ങനെ ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇമോഷണലായിട്ട് വിളിച്ചു പറഞ്ഞത് എനിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ ഒരു അഭിവാദന ആശ്ലേഷം ഗോപിയണ്ണൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ചെയ്യാൻ. അപ്പോൾ അത്രയും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും ഒരിക്കലും ചെയ്യാൻ പോകുന്നൊരു പടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു അവസരത്തെക്കുറിച്ചോ അല്ല ഒരിക്കലും സംസാരിക്കാറുള്ളത്. ഒന്ന്, ഞങ്ങൾക്കിടയിൽ ഇവിടെ കടന്നുപോയ ഒരുപാട് സൗഹൃദങ്ങളെക്കുറിച്ച്, ഒരുപാട് അത്തരം ഓർമ്മ നിമിഷങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ രണ്ടുപേർക്കും പൊതുവായ താല്പര്യമുള്ള സൗന്ദര്യശാസ്ത്രപരമായ, അഭിനയശാസ്ത്രപരമായ, അല്ലെങ്കിൽ സാഹിത്യപരമായ, സംഗീതപരമായ, ചിത്രകലാ സംബന്ധമായ പൊതു വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കാനുള്ളത്. അത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മോഹൻലാലുമായി സംസാരിച്ച് എത്ര നേരം ഇരുന്നാലും എനിക്ക് മുഷിയാറില്ല. എൻ്റെ അനുഭവം ഞാനുമായി സംസാരിച്ചിരിക്കുമ്പോൾ മോഹൻലാലിനും അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു തരത്തിലുള്ള സ്വാർത്ഥാധിഷ്ഠതകളും ഇല്ലാതെ ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്ന, പരസ്പരം എന്തൊക്കെയോ ഞങ്ങൾക്ക് പങ്കിടാനുണ്ട്, ഒരു അഭിനയവും എഴുത്തും തമ്മിലുള്ള തികച്ചും ഭൗതിക തലത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളല്ലാതെ തന്നെ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ, രണ്ട് മനസ്സുകൾ തമ്മിൽ പലതും പരസ്പരം പങ്കിടാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു മോഹൻലാലുമായിട്ടുള്ള ഓരോ കൂടിക്കാഴ്ചയും എന്നെ സംബന്ധിച്ചിടത്തോളം.